മീനച്ചിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ബിജു. അപ്പോൾ ഇന്ന് മീനച്ചിൽ ഹോംസ് പാലാ ടൗണിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്ററോളം മാറി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു പ്രൊജക്റ്റിന്റെ വീഡിയോ ആണ് അവതരിപ്പിക്കുക. അത് മറ്റൊരിടത്തുമല്ല, നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഏകദേശം 6-7 വീടുകളോളം അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വില്ല പ്രൊജക്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള നല്ലൊരു പ്രൊജക്ടിന്റെ വീഡിയോ ആണ് ഇവിടെ അവതരിപ്പിക്കുക. അപ്പോൾ അത് അവതരിപ്പിക്കുമ്പോൾ ഇത് ഇതിന്റെ കുറച്ച് അമിനിറ്റീസ് നമുക്ക് പറയേണ്ടതായിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു RC പള്ളി തൊട്ടടുത്തുണ്ട്, ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തൊട്ടടുത്തുണ്ട്, അത്യാവശ്യം പലചരക്കുകൾ സാധനങ്ങൾ മേടിക്കാൻ കടകൾ അടുത്തുണ്ട്, ഒരു അമ്പലം 1 കിലോമീറ്റർ ദൂരത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. രാവിലെയും വൈകിട്ട് ഓരോ ബസ് ഓടുന്ന റോഡ് ഇതിനോട് ചേർന്നാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങൾ മീനച്ചിൽ ഹോംസ് വഴി ഇന്ന് നിങ്ങളിലേക്ക്. അപ്പോൾ കാണാം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. മീനച്ചിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പാല ടൗണിൽ നിന്നും ഉദ്ദേശം 3 കിലോമീറ്ററോളം ദൂരം മാറിയിരിക്കുന്ന പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വില്ല പ്രൊജക്ട് പോലെ നല്ലൊരു പ്രൊജക്ടിലകത്ത് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക. അപ്പോൾ ഇതാണ് മീനച്ചിൽ ഹോംസിന്റെ വീഡിയോ. ഇത് 8 സെന്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന കിണർ വെള്ള സൗകര്യത്തോടു കൂടിയുള്ള 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളാണ് ഇതാ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. 3 ബെഡ്റൂമാണ്, 3 അറ്റാച്ച്ഡ് ആണ്. ഒരു ഹൗസ് പ്ലോട്ടായിട്ട് തിരിച്ച് വിറ്റുപോയതിനകത്ത് മേടിച്ച് പലരായിട്ട് പണി തീർത്ത് വന്ന ഏകദേശം 6 വീടുകളോളമുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. അപ്പോൾ ഇത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ നിന്നും പാലാ ഹൈവേയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്നു. പാലാ ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററോളം ദൂരം മാത്രം. അപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളാണിത്. ഇതാണ് ഫ്രണ്ട് ഡോറ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം. ഇത് നല്ല ടെക്സ്ചർ പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു ഫില്ലറോട് കൂടിയ നല്ലൊരു വീടിന്റെ ഫ്രണ്ട് വശം, അതിന്റെ ഫ്രണ്ട് ഡോറ്. അപ്പോൾ ഈ ഫ്രണ്ട് ഡോറ് കടന്ന് നമ്മൾ ഡോറിൽ കടക്കുന്നതിന് മുൻപ് വീടിന്റെ ചുറ്റുവട്ട ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇതാണ് കിണർ, നമുക്ക് കാണാൻ സാധിക്കും കിണർ. വലിപ്പമുള്ള നല്ലൊരു കിണർ, പറ്റാത്ത വെള്ളമുണ്ട്. ഇപ്പോൾ 2 ആഴ്ചയോളമായി മഴ പെയ്തിട്ട്, അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പം വെള്ളത്തിന്റെ ഒരു സോഴ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല അയൽവാസികളൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത. നല്ല ജോലിക്കാര്, ഗവൺമെന്റ് എംപ്ലോയീസ്, അതുപോലെ NRIs, അതുപോലെ തന്നെയുള്ള നാട്ടിൻപുറത്തുള്ള നല്ല ആൾക്കാരൊക്കെ ഉള്ള ജീവിക്കുന്ന നല്ല ഏരിയയാണ്. അപ്പോൾ അതുപോലെ തന്നെ പാലാ ടൗണിലേക്ക് ഇറങ്ങാനായിട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് മതി ടൗണിലേക്കൊക്കെ പോകാൻ. പൈക ടൗണിലേക്ക് പോകാൻ അധികം ദൂരമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ എല്ലാ സൗകര്യങ്ങളിലോടും കൂടിയുള്ള നല്ലൊരു വീടാണ്. നാല് സൈഡിലൂടെ നടക്കാനായിട്ടും ഉള്ള നല്ല സ്പേസോട് കൂടി ഏകദേശം ഒരു സെൻട്രലായിട്ടാണ് വീട് വെച്ചിരിക്കുക. നല്ലൊരു ഗേറ്റാണ്. ഗേറ്റ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു ഭംഗിയുള്ളൊരു ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഗേറ്റ്, നല്ല പുറത്തേക്ക് തന്നെയാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ച് ആണെങ്കിലും സാമാന്യം വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ്. അതിൻ്റെ മുകളിലൂടെ ഫർഗോളയൊക്കെ കൊടുത്തിട്ട്, ഫർഗോളയുടെ സൈഡിലൂടെ LED ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ലൈറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുക. കാർ പോർച്ചിന്റെ ഭാഗങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യുക.
അപ്പോൾ ഇതാണ് നല്ല തലക്കെട്ടോട് കൂടിയുള്ള നല്ല പാനൽ ചെയ്തുകൊണ്ട് തേക്കിന്റെ തടി കൊണ്ടുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള നല്ലൊരു ഫ്രണ്ട് ഡോറ്. ഈ ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാണുന്ന നല്ലൊരു ഇന്റീരിയർ വർക്കോട് കൂടിയ നല്ല വലിപ്പമുള്ള നല്ലൊരു സ്വീകരണ മുറിയാണ് കാണാൻ സാധിക്കുക. നല്ലൊരു ഇന്റീരിയർ വർക്കാണ് ഇവിടെ. ഇന്റീരിയർ വർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ട്, പലരും ഇന്റീരിയർ വർക്കുകൾ ചെയ്താലും എല്ലാ വർക്കുകളും അത്ര ക്യൂട്ടാവത്തില്ല. അത് വർക്കിന്റെ മാത്രമല്ല, അതിനകത്ത് കൊടുക്കുന്ന ലൈറ്റുകളുടെ ഒരു ഭംഗി കൂടിയുണ്ട്. കടുമ്പട്ട് കളറൊക്കെ കൊടുത്തിട്ട് ചില ഭാഗങ്ങളിലൊക്കെ, ചിലയിടങ്ങളിലൊക്കെ അത് ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന ഇന്റീരിയർ വർക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് നല്ല ക്യൂട്ടാണ്. അതുകൊണ്ട് ഈ തടിയുടെ വർക്കുകളൊക്കെ ആണെങ്കിൽ നല്ല പോളിഷിങ്, നല്ല പെയിന്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല പോളിഷിങ്ങോടുകൂടി ഭയങ്കരമായിട്ട് തലി നല്ല ഒരു എന്താ പറയുന്നത്, നമുക്ക് അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ നല്ലൊരു നല്ലൊരു ഫീലിംഗ് കിട്ടുന്ന രീതിയിൽ, നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു വർക്കുകളാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് കടന്നത്. ബെഡ്റൂമിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഇത് ഡ്രസ്സിംഗ് ഏരിയ, സോറി ബെഡ്റൂമിലേക്ക് കിടക്കുന്നതിന് മുന്നേ നല്ല ഡൈനിങ് ഹാളിലേക്കാണ് പോയത്. ഡൈനിങ് ഹാളിന്റെ ഇന്റീരിയർ വർക്കുകളും മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ രണ്ട് ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം പോവുക. ഇതാണ് ബെഡ്റൂമുകൾ. ബെഡ്റൂമുകളെല്ലാം നല്ല വലിപ്പമുണ്ട്. ഒരു 12x14x13 ഒക്കെ സൈസുള്ള നല്ല ബെഡ്റൂമുകളാണ്. അതുപോലെ തന്നെ നമുക്കൊരു കട്ടിലും ഒരു അലമാരിയും ഒക്കെ കൊണ്ടുവന്നിട്ടാലും വീണ്ടും ഒരു ചെയ്യണമെങ്കിൽ ഒരു ടേബിളും കൂടെ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയ്ക്ക് വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂമുകളുടെ ഭാഗങ്ങളാണിത്. അപ്പോൾ അവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ അവർക്ക് സമീപമാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുക. ഇതിന്റെ ജനൽപാളികളെല്ലാം ഇരുമ്പിന്റെ പൈപ്പ് ഉപയോഗിച്ച് നല്ലൊരു ഷേപ്പോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുക. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. ടോയ്ലറ്റ് ക്ലോസറ്റ് ആണെങ്കിലും വാഷ് ബേസിൻ ആണെങ്കിലും പൈപ്പുകളാണെങ്കിലും ഇനി എക്സോസ് ഫാൻ ആയിക്കോട്ടെ, എല്ലാം ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് മുഴുവൻ കൊടുത്തിരിക്കുക. അപ്പോ ഇത് ടോയ്ലറ്റിനൊക്കെ നല്ല വലിപ്പമുണ്ട്. അതിന്റെ ടൈൽ വർക്കുകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നല്ലൊരു എടുപ്പാണ്. അപ്പൊ ഈ വീടിന് സ്ഥലത്തിന് കൂടെ ചോദിക്കുന്ന വില 61 ലക്ഷം രൂപയാണ്. 61 ലക്ഷം രൂപ ചോദിച്ചാൽ അത് നെഗോഷ്യബിൾ പ്രൈസാണ്. അതുപോലെ തന്നെ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ എടുത്തു കൊടുക്കുന്നതാണ്. നമ്മൾ ഓരോ ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലൂടെയാണ് കടന്നു പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഡൈനിങ് ഹാളിൽ, സോറി, സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങി ആ ഇന്റീരിയർ വർക്കുകൾ ഒന്നുകൂടി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഡൈനിങ് ഹാളിന്റെ അടുത്തുള്ള ബെഡ്റൂമിലേക്കും കൂടി പോവുകയാണ്. ഈ വീടും സ്ഥലവും സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവര് എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിന്റെ ഈ തൊട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കൂ. ഏകദേശം ഒരു 7 മണി തൊട്ട് രാത്രി 9 മണി വരെയൊക്കെ നമ്മൾ ഫോൺ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഏത് സമയത്ത് വിളിച്ചാലും അത് വാട്സപ്പ് വഴിയാകാം, അല്ലാതെ ഡയറക്റ്റ് ഫോൺ കോളുകളാവാം, എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അപ്പൊ ഏത് രീതിയിൽ വിളിച്ചാലും നമ്മൾ അവൈലബിൾ ആയിരിക്കും, ചാറ്റിങ്ങിൽ അവൈലബിൾ ആയിരിക്കും, വാട്സപ്പ് ചാറ്റിങ്ങിൽ. അപ്പോൾ ഏത് സമയത്തും നമ്മുടെ സർവീസ് ലഭ്യമാണ്. തിരക്കുള്ള സമയത്തേക്കൊക്കെ നമുക്ക് ചില ബിസികളൊക്കെ ഉണ്ടായാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചു വിളിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പുതിയ ബെഡ്റൂമിന്റെ അടുത്ത ബെഡ്റൂമിന്റെ ടോയ്ലറ്റിന്റെ ദൃശ്യങ്ങളിലേക്കാണ് പോവുക. എല്ലാം നല്ലൊരു ക്വാളിറ്റിയുള്ള ടൈല് വർക്കുകളാവട്ടെ, എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുക. ഇനി നമുക്ക് പോകേണ്ടത് കിച്ചണിലേക്കാണ്.
ഒരു വീടെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. അപ്പോൾ നമ്മള് സ്വപ്ന സാക്ഷാത്കാരമാണ് ഒരു വീട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഉത്തമമായത് തന്നെ തിരഞ്ഞു വെക്കണം. നമ്മുടെ അടുത്ത് മിനിച്ചൽ ഹോംസിനെ വിളിച്ചിട്ട് ഒരു പ്രോപ്പർട്ടി കാണാൻ വരുന്ന വ്യക്തികളോട് നമ്മൾ പറയുന്നത്, നിങ്ങൾ ഇതാണ് ഒരു വീട്, ഈ തുകയുടെ വീടിൻ്റെ വീടുകൾ വേണമെങ്കിൽ വേറെയും കാണിക്കാം, അങ്ങനെയാണ് നമ്മൾ പറയാറ്. കാരണം ഏറ്റവും ഉത്തമമായിട്ടുള്ള, ഏറ്റവും നമുക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല വീട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള നല്ലൊരു വീടായിട്ട് നമുക്ക് പറയെടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണ്. കാരണം ഈ വീട് എന്ന് പറയുന്നത് അത്രയ്ക്ക് ക്വാളിറ്റിയോടുകൂടിയാണ് ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. അത് ടൈലുകളാവട്ടെ, അല്ലെങ്കിൽ ബാത്റൂം ഫിറ്റിംഗ്സുകളാവട്ടെ, അല്ലെങ്കിൽ വയറിംഗ് ആവട്ടെ, പ്ലംബിംഗ് ആവട്ടെ, കബോർഡ് വർക്കുകളാവട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നോക്കിയാൽ കിണറാവട്ടെ, ചുറ്റുമതിലാവട്ടെ, അതുപോലെ ഏരിയ വെച്ച് പറയുകയാണെങ്കിലും ഏരിയ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഏരിയ ആവട്ടെ, എല്ലാം നല്ലൊരു ക്വാളിറ്റിയോടുകൂടി തന്നെയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയുള്ള നല്ലൊരു വീട് തന്നെയാണ്. അപ്പോൾ മീനച്ചൽ ഹോംസിനെ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയൊരു വീടാണ് ഈ വീട്. നല്ല ക്വാളിറ്റിയോടുള്ള വീട് തന്നെയാണ്. കാരണം നമ്മൾ കാണിക്കുന്നത് ഭൂരിഭാഗവും ക്വാളിറ്റിയുള്ള വീടുകൾ തന്നെയാണ് കാണിക്കുവാനായിട്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇത് നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ, 3 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ, കിച്ചൻ്റെയിലേക്ക് കയറുന്ന ഡോറ് നല്ലൊരു ഗ്ലാസ് വർക്കൊക്കെ ചെയ്ത് നല്ല കിടുക്കാച്ചയായിട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ കബോർഡ് വർക്കുകളുടെ ഒരു മനോഹാരിത. നല്ല മനോഹരമായ കബോർഡ് വർക്കുകൾ കൊണ്ട് അലങ്കൃതമായ നല്ലൊരു കിച്ചനാണ് ഇപ്പോൾ നിങ്ങൾ കാണുക. ടൈലാവട്ടെ, ടൈലുകളൊക്കെ നല്ല ഒരു ഭംഗിയുള്ള ഗ്രിപ്പുള്ള മോഡല്. ഇപ്പം കിച്ചണിലൊക്കെ ആകുമ്പോൾ എപ്പോഴും വെള്ളമൊക്കെ വീഴും. അപ്പോൾ ഗ്രിപ്പുള്ള മോഡൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വെള്ളമൊക്കെ വീണാലും തെന്നി വീഴാത്തതും എന്നാൽ ചെളി പിടിച്ച ഡയറക്റ്റി ആയിട്ട് കിടക്കാത്ത രീതിയിലുമുള്ള നല്ല ഒരു ടൈല് വർക്കുകളാണ് ചെയ്തിരിക്കുക. അപ്പോൾ ഇലക്ട്രിക് ചിമ്മിനി, അതുപോലെ തന്നെ അങ്ങനെയുള്ള എല്ലാ സംവിധാനത്തോടും കൂടി, ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനോടുകൂടി, അങ്ങനെ എല്ലാ സംവിധാനത്തോടും കൂടിയാണ് ചെയ്തിരിക്കുക. ഇത് പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിനെ സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എന്നൊന്ന് നമ്മൾ പറഞ്ഞു 61 ലക്ഷം രൂപയാണ് ചോദിക്കുക. ചോദിച്ചാൽ അത് നെഗോഷ്യബിൾ പ്രൈസാണ്. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് വന്ന് നമുക്ക് പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന നമുക്ക് ഇഷ്ടമായ ഒരു വില നമ്മൾക്ക് ഉടമസ്ഥനുമായിട്ട് നേരിട്ട് ഡിസ്കസ് ചെയ്യാം നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് സമയമെടുത്ത് നെഗോഷിയേറ്റ് ചെയ്താണ് എപ്പോഴും ഒരു ഡീൽ ഉറപ്പിക്കുക. അപ്പോൾ നമ്മൾക്ക് ഫണ്ടിൻ്റെ സോഴ്സ് എങ്ങനെയാണ്, ലോണാണോ, അല്ലെങ്കിൽ നമുക്ക് എത്ര കാലതാമസമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറേയധികം കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ വില ലാസ്റ്റ് പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഉടമസ്ഥൻ പറഞ്ഞ വില തന്നെ ഇടാനായിട്ടാണ് ആഗ്രഹിക്കുക. കാരണം നമ്മുടെ വീഡിയോസ് ബാങ്ക് മാനേജർമാരാവട്ടെ, നിങ്ങളിപ്പോൾ ലോണിനൊക്കെ പോകുമ്പോൾ ബാങ്ക് മാനേജേഴ്സ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോയും കൂടെ ഒന്ന് നോക്കും, പറയുന്ന വില കറക്റ്റാണോ, മേടിക്കുന്ന ആൾ പറയുന്ന വില കറക്റ്റാണോ എന്നറിയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറഞ്ഞ വിലകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിലകളൊന്നും ഇടില്ല. കാരണം കറക്റ്റായിട്ട് വില ഇട്ടാൽ മാത്രമേ മേടിക്കുന്നവർക്ക് ലോൺ കാര്യങ്ങളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഉപയോഗം കിട്ടൂ. അതൊക്കെ നേരിട്ട് നിങ്ങളൊരു ഡീൽ നടത്തുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുക. അപ്പോൾ നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളാണ് മീനച്ചൽ ഹോംസ് വഴി ഇന്ന് കണ്ടത്. നമ്മൾ നല്ല ഇൻറ്റീരിയർ വർക്കുകളുള്ള വീടാണ്. അപ്പോൾ നമ്മൾ ഈ വീട് വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ അയൽവാസികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് അടുത്തിരിക്കുന്ന വീടുകളെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ മീനച്ചൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ